Pali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇത് എവിടുന്നാ? എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. പൊള്ളുന്ന ചൂടിൽ കുളിർമയേകാൻ തണ്ണീർ പന്തലുകൾ ഒരുങ്ങുന്നു. യാത്രക്കാർക്ക് ആശ്വാസമേകി സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ചെങ്ങമനാട് അത്താണി റോഡിൽ തണ്ണീർ പന്തലൊരുങ്ങി. കനത്ത ചൂടും ഉഷ്ണതരംഗവും ജനജീവിതത്തെ ദുസ്സഹമാക്കുമ്പോൾ യാത്രക്കാർക്ക് കുളിരേകാൻ സഹകരണ ബാങ്കുകളുടെ നേതൃത്വത്തിൽ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം സഹകരണ തണ്ണീർ പന്തലുകൾ ഒരുക്കുമെന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർ മനോജ് കെ വിജയൻ അഭിപ്രായപ്പെട്ടു. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു പ്രതിസന്ധി ഘട്ടം വരിക, ഇതുപോലെയുള്ളൊരു ഘട്ടം കടന്നു വരുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന ഒരു മേഖല, ഒരു ജനകീയ പ്രസ്ഥാനം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം. ഇത് നമുക്കിപ്പോ ഈ ഒരു ഉദ്ഘാടനത്തിലൂടെ, ഈ ഒരു സംവിധാനത്തിലൂടെ മാത്രമല്ല, ഈ പറഞ്ഞിരിക്കുന്ന തത്വം അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ടാണ് ഈ തണ്ണീർ പന്തൽ എന്ന് പറഞ്ഞിരിക്കുന്ന ആശയം, നവീനമായി ആശയം ബഹുമാനപ്പെട്ട കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ കൊടും ചൂടിന്റെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു വ്യക്തി പോലും, ഒരു അംഗം പോലും, അല്ലെങ്കിൽ ഒരു സാധാരണക്കാർ പോലും, ഏത് വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളായാൽ പോലും അദ്ദേഹത്തിന്റെ അവരുടെ ആരോഗ്യ പരിരക്ഷ, അതുപോലെ പൊരുവെയിലത്ത് തളർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്നുമെല്ലാം രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി വളരെ ജാഗ്രതയോടെ, വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി ആരംഭിക്കുന്ന ഈ പദ്ധതി ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇത് ഈ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നോടൊപ്പം നടന്നത്. അതുപോലെ തന്നെ നമ്മളുടെ സഹകരണ മേഖല കോവിഡ് പ്രളയം മറ്റ് അനവധി മേഖലകളിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നിന്നുകൊണ്ട് പ്രവർത്തിച്ചത് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നതാണ്. നെടുമ്പാശ്ശേരി മേഖല മർക്കന്റൈൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചെങ്ങമനാട് അത്താണി റോഡായ പുത്തൻതോട് സ്ഥാപിച്ച സഹകരണ തണ്ണീർ പന്തൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കനത്ത ചൂടിൽ യാത്രക്കാർക്ക് ആശ്വാസമേകാൻ തണ്ണീർ പന്തലുകൾ സജ്ജമാക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം സഹകരണ സംഘങ്ങളും ഏറ്റെടുക്കണമെന്ന് സഹകരണ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഓരോ സഹകരണ സംഘങ്ങളും പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തണ്ണീർ പന്തലുകൾ ഒരുക്കുന്നത്. ശുദ്ധമായ കുടിവെള്ളം, തണുത്ത സംഭാരം, ഒ ലായനി തുടങ്ങിയവയെല്ലാം യാത്രക്കാർക്ക് സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഈ തണ്ണീർ പന്തൽ ഏറെ ഗുണം ചെയ്യുമെന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർ പറഞ്ഞു. ആലുവ താലൂക്കിലെ എല്ലാ സഹകരണ സംഘങ്ങളും മാർച്ച് മാസത്തിൽ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തണ്ണീർ പന്തലുകൾ തുടങ്ങുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മർക്കന്റൈൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് സി പി തരിയൻ അധ്യക്ഷത വഹിച്ചു. കെ ബി സജി, ഷാജു സെബാസ്റ്റ്യൻ, എം ജെ പരമേശ്വരൻ നമ്പൂതിരി, ടി വി സൈമൺ, കെ ജെ പോൾസൺ, കെ ജെ ഫ്രാൻസിസ്, എം എസ് ശിവദാസ്, ജോസ് ആലുക്കൽ, ടി എസ് മുരളി, ബൈജു ഇട്ടൂപ്, കെ കെ ബോബി, ഗിരിജ രഞ്ജൻ എന്നിവർ സംസാരിച്ചു. പ്ലാസ്റ്റിക്കിന്റെ സ്പൂണും ഈ ഇതിന്റെ ഗ്ലാസ് ഇതിന്റെ വെച്ചാൽ ദിവസം മുന്നോട്ട് പോകുന്നതൊക്കെ അല്ലെങ്കിൽ